ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ അഖില എന്തുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളും ഇവിടെ സേഫായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ അഗ്ലോണിമയുടെ പോട്ടിങ്ങിനകത്ത് നമ്മൾ എക്സ്ട്രാ ഒരു കാര്യം കൂടി ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്കതിൽ നിന്ന് പെട്ടെന്ന് തൈകളൊക്കെ പൊട്ടി വരുന്നത് കാണാൻ പറ്റും അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് ആ രീതിയിലൊക്കെ ഒന്ന് പോട്ട് ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ട് കിട്ടും ഓക്കെ അതിനുമുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കോട് ഒന്ന് ഓപ്പൺ ചെയ്തിരുമ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ പോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൊടുക്കുന്ന ഒരു എക്സ്ട്രാ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഉണക്ക കരിയിലയും അതുകൂടാതെ ചാരവുമാണ് നമ്മൾ എക്സ്ട്രാ ഈ പോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് തരിതരിപ്പായിട്ടുള്ള മണൽ എടുത്തിട്ടുണ്ട് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കണം കൂടാതെ കൊക്കോ പീറ്റ് എടുത്തിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് കുറച്ച് എല്ലുപൊടി എല്ലുപൊടി ഒരുപാട് വേണമെന്നില്ല കുറച്ച് മാത്രം മതി അതുകൂടാതെ വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി എങ്കിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് അതുകൂടാതെ നമ്മുടെ ഉണക്ക കരിയിലെ ഒന്ന് പൊടിച്ചത് അതുകൂടാതെ നമ്മൾ ചാരമാണ് എടുത്തിരിക്കുന്നത് ചാരം ഓവറായിട്ട് വേണ്ട കുറച്ച് ഒരു കൈപ്പിടി മാത്രം മതി ഈ ഉണക്കക്കരിയിലെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത് വെള്ളം നനയാതെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതൊന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ചാൽ മതി അപ്പോഴത്തേക്ക് നല്ലതുപോലെ അത് പൊടിഞ്ഞ് വരും അതിട്ട് കൊടുക്കുമ്പം നമുക്ക് നമ്മുടെ ചെടി അതായത് നമ്മുടെ ഈ അഗ്ലോണിമ പെട്ടെന്ന് നല്ലതുപോലെ റൂട്ട്സൊക്കെ ഓടിയിട്ട് പെട്ടെന്ന് എന്താ പറയുന്നത് തൈകൾ പൊട്ടി വരാൻ സഹായിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ ഉണക്കക്കരിയിൽ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഈ കരിയിലെന്ന് പറഞ്ഞാൽ നല്ലൊരു കമ്പോസ്റ്റാണ് നമുക്കറിയാവുന്ന കാര്യം അതല്ല അല്ലേ അതൊന്ന് ഒന്ന് ഇതായി വരുമ്പോഴത്തേക്കും അപ്പോൾ അത് നല്ലൊരു വളവും കൂടാണ് എന്നിട്ട് നമ്മൾ എക്സ്ട്രാ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് നമ്മുടെ ഫംഗിസൈഡാണ് സാഫാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഫംഗൽ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ സാഫ് ഇട്ട് കൊടുക്കണം മറക്കരുത് കേട്ടോ കാരണം ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ മിക്സ് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ അഗ്ലോണിമ എന്തായാലും നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ് നല്ല രീതിയിൽ പോട്ട് ചെയ്യണം എങ്കിലേ അത് നല്ലതുപോലെ വരുത്തുള്ളൂ എന്നിട്ട് നമുക്കൊരു പോട്ടിനകത്തോട്ട് വലിയൊരു പോട്ടിനകത്തോട്ട് അടിഭാഗത്ത് കുറച്ച് ഓടിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം ഓടോ അല്ലെങ്കിൽ നല്ല വലിയ കല്ലുകളോ ഒക്കെ ഇട്ട് കൊടുക്കാം ആ വെള്ളം ഒന്ന് ഡ്രെയിനായി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഫസ്റ്റ് ലെയറായിട്ട് നമ്മുടെ കരിയിലയാണ് ഇട്ട് കൊടുക്കുന്നത് കരിയില ഇച്ചിരി അനച്ചിരി തിക്കായിട്ട് തന്നെ ഫസ്റ്റ് ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബാക്കി നമ്മുടെ മിക്സ് നമ്മുടെ പോട്ടി നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന ആ പോട്ടിങ് മിക്സ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് ആക്കിയെടുക്കാം അതിനുശേഷം നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്ന ആ അഗ്ലോണിമയെ ഒന്ന് പോട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് ബാക്കി മിക്സ് കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം അഗ്ലോണിമ എപ്പോഴും റീപോർട്ട് ചെയ്യണം നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അങ്ങനെയേ വെച്ച് വളർത്തരുത് അവിടെ അധികം വളം കാരണം മണ്ണിനകത്തും കൊക്കോ പീറ്റിനകത്തും ആയിരിക്കും അതിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കത് വളർന്ന് വരുത്തില്ല അതുകൊണ്ട് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ നല്ലടിച്ച് വലിയൊരു പോട്ട് നോക്കി തന്നെ എടുക്കണം എങ്കിലേ ആ റൂട്ട്സൊക്കെ നല്ലതുപോലെ ഓടത്തുള്ളൂ നമുക്കതിൽ നിന്ന് തൈകളൊക്കെ വരുത്തുള്ളൂ എന്നിട്ട് വലിയൊരു പോട്ടിനകത്തോട്ട് ഇതുപോലെ പോട്ടി മിക്സ് തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് പോട്ട് ചെയ്തെടുക്കുക ഇപ്പം നണ്ട് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ മിക്സൊക്കെ ഇട്ട് ഒന്ന് പോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളത്തിനകത്തോട്ട് ഒരു ടീസ്പൂൺ സാഫോട് ഇട്ട് കൊടുത്തിട്ട് ഈ ഫംഗിസൈഡ് ഇല്ല നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫംഗിസൈഡാലും മതി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കലക്കിയിട്ട് നമ്മുടെ ആ പ്ലാന്റിൻ്റെ ചുവട് ഭാഗത്ത് ഒന്ന് ഒഴിച്ചു കൊടുത്തിരുന്നാൽ മതി കാരണം എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് നമ്മൾ ഓൾറെഡി മിക്സിനകത്ത് ഇട്ടിട്ടുണ്ട് എങ്കിലും നമ്മൾ കുറച്ച് ഒന്ന് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും എന്നിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു പോട്ട് എടുത്തിട്ട് അതിനകത്തോട്ട് ഇറക്കി വെച്ച് നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാം നല്ല ഭംഗിയല്ലേ ഇത് ഇൻഡോർ നമ്മുടെ സിറ്റ് ഔട്ടിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും അഗ്ലോണിമയൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് പോട്ട് ചെയ്തെടുക്കുക അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തൈകളൊക്കെ ആക്കിയെടുക്കാൻ പറ്റും ഞാൻ ഓൾറെഡി ഒരു നമ്മുടെ അഗ്ലോണിമാസിൻ്റെ പെട്ടെന്ന് തൈകളൊക്കെ പൊട്ടി വരാൻ ഒരു ഫെർട്ടിലൈസർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക അതിനകത്ത് ഞാൻ കൊടുക്കുന്ന ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മുട്ടയുണ്ടല്ലോ മുട്ടത്തോട് നല്ലതുപോലെ മിക്സിൽ അതായത് നല്ലതുപോലെ എന്താ ഉണക്കിയതിന് ശേഷം അതിനകത്ത് ഒട്ടും ഈർപ്പമയം ഇല്ലാതെ ഉണക്കിയതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് നല്ലതുപോലെ പൊടിച്ചിട്ട് നമ്മൾ ഈ അഗ്ലോണിമയുടെ ചൂട് ഭാഗത്ത് മണ്ണ് മാറ്റിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തൈകളൊക്കെ പൊട്ടി വരും അപ്പോൾ ഈ പോട്ടി മിക്സും കറക്റ്റ് ആയിരിക്കണം അതിനൊരു ഫെർട്ടിലൈസർ കൂടെ കൊടുക്കുമ്പം അതിനകത്തുനിന്ന് പെട്ടെന്ന് നമുക്ക് തൈകളൊക്കെ പൊട്ടി വരും ഈ തൈകളൊക്കെ പൊട്ടി വന്നാൽ മാത്രമേ നമുക്ക് അഗ്ലോണിമ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ കാരണം നമുക്ക് പുതിയ പുതിയ പ്ലാന്റ്സ് ആക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ പുതിയ പ്ലാന്റ്സ് ആക്കിയെടുക്കേണ്ട രീതിയൊക്കെ ഞാൻ ഒരു വീഡിയോയ്ക്കകത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ
പിന്നെന്ന് വെച്ചാൽ ഞാൻ ഒരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ അഗ്ലോണിമിക്കകത്ത് ഈ പൂക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. കാരണം കട്ട് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അഗ്ലോണിമയുടെ വളർച്ച ഫുള്ള് ആ ഒരു പൂവിനകത്തായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അത് പെട്ടെന്ന് തൈകൾ പൊട്ടി വരാതൊക്കെ നിൽക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അഗ്ലോണിമിക്കകത്ത് തൈകൾ വരത്തില്ല. അതുകൊണ്ട് ഇതുപോലെ പൂക്കളൊക്കെ വരുവാണെങ്കിൽ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളയുമ്പോൾ നമ്മുടെ പ്ലാന്റിനകത്ത് നിന്ന് നിറച്ച് തൈകളൊക്കെ പൊട്ടി വരാനൊക്കെ സഹായിക്കും. ജസ്റ്റ് ഒരു കത്രിക കൊണ്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി, അഴുകിയൊന്നും പോകത്തില്ല. എന്നിട്ട് വെള്ളം അതായത് മഴ തന്നെ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിരുന്നാലും മതി. വേണമെങ്കിൽ ഒരു സാഫ് കുറച്ച് അതിൻ്റെ മുകൾ ഭാഗത്തൊന്ന് തേച്ച് കൊടുത്തിരുന്നാലും മതി. കാരണം എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് അതിനകത്തൂടെ ഇറങ്ങി ആ പ്ലാന്റ് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഒരു ഫംഗിസൈഡൊന്നും മുകൾ ഭാഗത്തൊന്ന് തേച്ച് കൊടുത്തിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള കുറച്ചധികം കളക്ഷൻസാണ്. ഇതൊക്കെ വെച്ചാൽ നമ്മളൊരു പ്ലാന്റ് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ അത് നല്ലതുപോലെ കെയർ ചെയ്തതിന് ശേഷം ഞാൻ ഇതൊക്കെ നമ്മൾ പുതിയ പുതിയ പ്ലാന്റ്സ് ആക്കിയെടുത്തതാണ്. അതായത് നമ്മൾ തൈകളാക്കിയെടുത്ത് പുതിയ പുതിയ ചട്ടികളിലോട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള, അതായത് ഇപ്പം അഗ്ലോണിമയ്ക്കൊക്കെ ഒരുപാട് റേറ്റാണ്, വെറൈറ്റിയൊക്കെ കിട്ടാൻ ഒരുപാട് റേറ്റാണ് കൊടുത്താണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്ലാന്റ് കിട്ടിക്കഴിയുമ്പം നമ്മൾ ഇതുപോലെ പുതിയ പുതിയ പ്ലാന്റ്സ് ആക്കിയെടുക്കാൻ ശ്രമിക്കണം. എങ്കിലേ നമുക്ക് അതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടാകത്തുള്ളൂ അല്ലേ. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് പോട്ട് ചെയ്ത് അതിനാവശ്യത്തിന് വേണ്ടുന്ന ഫെർട്ടിലൈസറൊക്കെ കൊടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ അഗ്ലോണിമ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് എന്നും നിൽക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അഗ്ലോണിമയുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഓവറായിട്ട് വെള്ളം വെയിൽ കൊള്ളാൻ പാടില്ല കേട്ടോ. വെയിലും വേണ്ട, അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒരുപാട് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ലീഫൊക്കെ ഒരുമാതിരി അഴുകി മഞ്ഞ കളറൊക്കെ ആയി വരും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് കാണാനൊരു ഭംഗിയില്ല, അത് വാടിപ്പോവുകയും ചെയ്യും, അത് നശിച്ചു പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഈ അഗ്ലോണിമ, അതായത് ഇൻഡോർ പ്ലാന്റായിട്ടാണ് നമ്മളിത് കൂടുതലും വളർത്തുന്നത്. അപ്പോൾ ഒരു ഷെയ്ഡിൻ്റെ ഭാഗത്തോട്ട് വെക്കുക, എന്നിട്ട് ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുക്കണമെന്നൊന്നും ഇല്ല. രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഇതുപോലെ ജസ്റ്റ് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. എന്നും ഒരുപാട് ഓവറായിട്ട് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആ ഒരു സോയിലൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ഒരു സ്പ്രേയറിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ അഗ്ലോണിമാസ് ഒക്കെ നല്ലതുപോലെ വരും, പെട്ടെന്ന് തൈകളൊക്കെ പൊട്ടി വരും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് കേട്ടോ. അല്ല, ഇതിനകത്തൊക്കെ ഒരുപാട് തൈകളൊക്കെ പൊട്ടി നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ കുഞ്ഞ് പ്ലാന്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ നമ്മൾ ഇതുപോലെ ഫെർട്ടിലൈസറൊക്കെ കൊടുത്ത് നല്ല പോട്ടിംഗ് മിക്സ് ഒക്കെ തയ്യാറാക്കി കൊടുത്തതിന് ശേഷമാണ് നമുക്കിതുപോലെ അതിൽ നിന്ന് തൈകളൊക്കെ പൊട്ടി വരുന്നത്. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് പുതിയ പുതിയ പ്ലാന്റ്സൊക്കെ ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് പോട്ട് ചെയ്ത് നോക്കണം. പോട്ട് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.